ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രീമിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ക്രീമിൻ്റെ റിവ്യൂ ഒരുപാട് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എന്താ പറയുക, വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്രീമാണ് ഈ ലോട്ടസ് എന്ന് പറയുന്ന ക്രീം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ലോട്ടസിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ലോട്ടസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുവരെ യൂസ് ചെയ്ത ക്രീമിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഈ ലോട്ടസ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഫ്ലേവർ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ട്, എനിക്ക് ഫേസിൽ എന്താ പറയുക, നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. വലിയ നെഗറ്റീവായിട്ടുള്ള ഇതൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു 1 വീക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും പോലും എനിക്ക് എൻ്റെ ഫേസിൽ ഇപ്പോഴത്തെ വെതർ, ഇപ്പോഴത്തെ കാലാവസ്ഥ ഉണ്ടല്ലോ, അപ്പോൾ ഭയങ്കര കാറ്റൊക്കെ കിളമ്പോൾ ഇങ്ങനെ വരണ്ടനെ വിരിഞ്ഞ് പിടിക്കുന്ന ഒരവസ്ഥയല്ലേ ഇപ്പോൾ എല്ലാവരുടെ ഫേസിലും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ. ഈ ക്രീം തേച്ചുകൊണ്ടാണോ എന്തോന്ന് എനിക്കറിയില്ല. ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നല്ല, വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഡേ ടൈമിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണോ എന്താന്ന് എനിക്കറിയില്ല, എനിക്ക് ഫേസിൽ അങ്ങനെ ഒരു വെലിവൊന്നും ഇങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ സൺസ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്, SPF 25 ആണ് ലോട്ടസ്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത് ലോട്ടസ് പ്രൊഫഷണൽ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ക്രീമാണ്. SPF 25 PA++ എന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ക്രീമിൽ SPF ഉണ്ട്. പിന്നെ ഇതിൽ വേറൊരു സാധനം കൊടുത്തിട്ടുണ്ട്, PHYTORS. അതെന്താണെന്ന് എനിക്ക് പിടി കിട്ടിയിട്ടില്ല. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, ഞാൻ വേറെ എവിടെയും സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ നൈകയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 550 രൂപയാണ് തോന്നുന്നു. യെസ്, 550 രൂപയാണ്. അപ്പോൾ നല്ലൊരു ക്രീമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്നാലും നല്ല എല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയൊരു ക്രീമാണ് കേട്ടോ. ഓയിലി എന്താണ് എന്താ പറയുക, ഡ്രൈ സ്കിൻ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയൊരു ക്രീമാണ്. ഓക്കെ, പിന്നെ എനിക്ക് പിന്നെ ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോട്ടസ് നല്ലൊരു ക്രീമാണെന്നുള്ളത്. അപ്പോൾ ചിലർക്ക് ചില എന്താ പറയുക, ചിലപ്പം സംശയം ഉണ്ടാവും, ഞാൻ വെറുതെ പറയുകയാണ്, ചിലപ്പോൾ ഒരു ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് ചില സംശയം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ബോട്ടിൽസ്, ഞാൻ ഈ 2-3 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബോട്ടിൽസ്, ഒരുപാട് വർഷമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നൊന്നും ഞാനിപ്പോൾ യൂട്യൂബ് ചാനലൊന്നുമില്ല. അപ്പോൾ നമ്മൾ ക്രീം കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബോട്ടിൽ കളയാറാണ് പതിവ്. ഇപ്പം ഇപ്പം അടുത്തായിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ലോട്ടസിൻ്റെ ഒരു വീഡിയോ ഇട്ടതല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് കുറച്ച് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ബോട്ടിൽസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഞാനിത് വെറുതെ പറയുകയാണെന്നുള്ള ഡൗട്ട് ഉണ്ടാവും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 1, 2, 3, 4 കേട്ടോ. അപ്പോൾ ഇതെല്ലാം ലോട്ടസിൻ്റെ ബോട്ടിൽസാണ്. ഇനിയും ഉണ്ടാവും, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ കാണുന്ന സ്ഥലത്തു നിന്നൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലോട്ടസാണ്, ഇത് ലോട്ടസാണ്, പിന്നെ കേട്ടോ ലോട്ടസ് ലോട്ടസാണ് ലോട്ടസാണ്. അപ്പോൾ ഇത്രയും ബോട്ടിൽസ് ഞാൻ ഇപ്പോൾ അടുത്തായിട്ട് കളക്ട് ചെയ്ത് വെച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ബോട്ടിൽ ഇതാ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല പ്യുവർ വൈറ്റ് ആണ്, വൈറ്റ് കളറിൽ തന്നെയാണ്. മറ്റേ നമ്മുടെ നോർമൽ ഐറ്റം യൂസ് ചെയ്യുന്ന ആ ഒരു ലോട്ടസിൻ്റെ ഒരു ടെക്സ്റ്റർ തന്നെയാണ്. ചെറിയൊരു കട്ടിപ്പുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. പിന്നെ ആ കട്ടിപ്പ് അത്രയും ഒരുപാട് നേരം നിലനിൽക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ടിപ്പ് പോകും. പിന്നെ വേറെ ആരോ വീഡിയോയിൽ പറയുന്നുണ്ടാകുന്ന ഈ ലോട്ടസ് എന്ന് പറയുന്ന ക്രീം ഭയങ്കര കട്ടിയാണ്, ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഫേസിലൊരു കനം പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അവരൊക്കെ ഒരു തവണ കാണാണ്ട് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് അവരിട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇത് ഒരുപാട് പറഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് കേട്ടോ. നല്ലൊരു അടിപൊളി പറഞ്ഞ അടിപൊളി ക്രീമാണ് ലോട്ടസ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എന്താണ് യൂസ് ചെയ്യുന്ന ആ ലോട്ടസിൻ്റെ ക്രീം ഉണ്ടല്ലോ, എനിക്ക് വലിയൊരു എന്താ പറയുക, വലിയൊരു ഇഷ്ടം തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്ന അതേ ഒരു എഫക്റ്റ് എനിക്കിപ്പോൾ ഇപ്പം അടുത്തായിട്ട് വാങ്ങിയ ഒരു ലോട്ടസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എനിക്ക് വലിയൊരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലേവർ മാറ്റി പിടിച്ചത് കേട്ടോ.
ഓക്കെ, അപ്പോ അപ്പൊ എന്തായാലും നിങ്ങൾ വാങ്ങിക്കുമ്പോ നെയ്ക്കൊന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇവിടുന്ന് വാങ്ങിച്ചാലും റേറ്റ് സെയിം ആണ്, പക്ഷെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോ നെയ്ക്കൊന്ന് വാങ്ങിച്ചു നോക്ക്. ഞാനിത് നെയ്ക്കൊന്ന് വാങ്ങിച്ചത് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് മുന്നേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒരു ഫ്രണ്ട് എടുത്ത് പറഞ്ഞതായിരുന്നു നല്ലൊരു ക്രീമാണ്, ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുമെന്ന് എനിക്ക് ഓൺലൈൻ ആപ്പിൽ ഏതെങ്കിലും വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും നമ്പറൊക്കെ യൂസ് വിളിച്ചിട്ട് ചോദിക്കണേക്കാൾ നല്ലത് വേഗം നമുക്ക് ഏതെങ്കിലും ആപ്പിൽ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ ഓർഡർ ചെയ്തൊരു ഏകദേശം ഒരു 1 വീക്കിനുള്ളിൽ എനിക്ക് ആ ക്രീം കിട്ടി. ക്രീം കിട്ടിയപ്പം ഞാൻ പറഞ്ഞാൽ കുറച്ചൊക്കെ സന്തോഷത്തിലായിരുന്നു. കാരണം നല്ലൊരു ക്രീമാണ്, അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ട്. 100 അല്ല 1000 above വരുന്നുണ്ട് കേട്ടോ ആ ക്രീമിന്. അങ്ങനെ ഞാൻ അന്ന് രാത്രിയിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പൊട്ടിച്ച് നോക്കുമ്പോണ്ടല്ലോ, അതിൽ എന്താ പറയുക, ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ആ ക്രീമിൻ്റെ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡാണ്, പക്ഷെ അതിൽ അത് ഓപ്പൺ ചെയ്തപ്പോൾ ക്രീം വേറൊരു ഭാഗത്തും കുറച്ച് ഭാഗത്ത് എന്താ പറയുക, ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടം. അപ്പം ഞാനത് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ വിചാരിച്ച സ്മെല്ലും. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാനത് ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കി. പക്ഷേ നമ്മൾ ക്രീം വാങ്ങിച്ചാൽ ഏത് ആപ്പ് നിന്നായാലും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇത്. വേറെ എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഏത് ആപ്പ് നിന്നാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും, പക്ഷേ ക്രീമുകൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഒരു ആപ്പ് നിന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെന്താ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇതാണ് പിന്നെ പിന്നെ ഒരുപാട് എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ലോട്ടസിനെ കുറിച്ചിട്ട്, അതിൽ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെന്തായിരുന്നു കമൻസ്? അതെടുക്കുകയും ചെയ്തില്ല. അതിലെന്തായിരുന്നു എന്താണ്, നമ്മൾ ലോട്ടസ് അവർ യൂസ് ചെയ്തിട്ട് അവർക്ക് സ്കിന്ന് എന്താ പറയുക കറുത്ത് ഇരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരിനി വേറെ എന്തെങ്കിലും അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ടോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അവർ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഫസ്റ്റ് ടൈം യൂസ് ചെയ്താലേ സാധാരണ ആളുകൾക്ക് എന്ത് ക്രീമാണെങ്കിലും ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകൾക്ക് മുഖക്കുരു വരാറുണ്ട്, പിമ്പിൾസ് വരാറുണ്ട്. അത് പിമ്പിൾസ് വന്നാൽ പിന്നെ ഒരു 2-3 ദിവസം അത്രയും നിലനോക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പിമ്പിൾസ് ഒന്നും വരില്ല. പിന്നെ നിങ്ങൾക്ക് ആ ക്രീം തന്നെ എന്താണ് ഡെയിലി ഇനി യൂസ് ചെയ്താൽ മതി. ചില ആളുകൾ എന്താണ് പിമ്പിൾസ് ഒക്കെ വന്നാൽ പേടിച്ചിട്ട് അത് നിർത്താറുണ്ട്. അങ്ങനെ നിർത്താതിരിക്കും കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. കേലോട്ടസ് നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇതിലേക്ക് ബൈ. One, two, three, four, five, six. അപ്പോൾ ഇത്രയും പോട്ടീസ് ഞാൻ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ.